വീഡിയോ ഒന്നും ഇടാറില്ല, പണിയാണ്. അപ്പോൾ ഇത് വാച്ച് ഡോഗ്സ് ആണ് ഗെയിം. വാച്ച് ഡോഗ്സ് 2 ആണ് ഫസ്റ്റ് അല്ല. അപ്പോൾ എല്ലാവരും കളിച്ചിട്ടോ? ഇത് 2014 ഇറങ്ങിയ ഗെയിമാണ്. അപ്പോൾ എന്താ പറയുക വെച്ചാൽ അത്രേ ഉള്ളൂ, ഒന്നുമില്ല. ഇത് GTA പോലത്തെ ഒരു ഗെയിമാണ്. ഇതിൽ ഹാക്കിംഗ് ആണ് മെയിനായിട്ട്. അതായത് ഇതിലിപ്പോൾ നമുക്കിപ്പോൾ എങ്ങോട്ട് വേണമെങ്കിലും ഹാക്ക് ചെയ്യാം. ഇവിടെ ഒരു ക്യാമറ ഉണ്ട്, അതിലേക്ക് നമുക്ക് ഹാക്ക് ചെയ്യാം. അടാ അവിടെ ആൾക്കാരെന്തൊക്കെ ചെയ്യണമെന്നറിയാം. അടാ ആൾക്കാരുടെ ഡീറ്റെയിൽസ്, അവരെ ഇൻകം, അവരെന്താ വർക്ക് ചെയ്യണത്. ഇപ്പോൾ ഐ ക്യാമറ ആ ക്യാമറ ഒക്കെ ഹാക്ക് ചെയ്താൽ ഞാൻ വിട്ടിരിക്കുന്ന ആൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ഗെയിമാണ്. അതായത് ഒരു 2000 നമുക്ക് നമ്മുടെ ഇപ്പോൾ ഡാറ്റ ഇപ്പോൾ നമുക്ക് തന്നെ അറിയാമല്ലോ. എല്ലാവരെ ഇപ്പോൾ ആപ്പിളാണെങ്കിൽ ആപ്പിളുണ്ട്, ഗൂഗിളിലാണെങ്കിൽ ഗൂഗിളിലും നമ്മുടെ എല്ലാ ഡാറ്റയും ഹിസ്റ്ററി അവർക്ക് കിട്ടും. ഇപ്പോൾ നമുക്ക് ഈ ക്യാമറയിൽ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരെ കിട്ടും. ക്യാമറാസ് മാത്രമല്ല, ഇതിൽ നമുക്ക് ആൾക്കാരെ കണ്ടാകും, ഓരോരുത്തരെ അവരെ പ്രൊഫഷൻ വരെ നമുക്ക് അതിൽ കാണാം. ലോക്കർ ക്ലർക്ക്, ചീഫ് ഫണ്ട് ഓഫീസർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ GTA പോലെയൊക്കെ തന്നെ നമുക്ക് ഫോണുണ്ട്. ഇതിൽ മാപ്പ് നമ്മൾ പ്ലേ സ്റ്റോറിൽ നമ്മൾ സാധാ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് കയറി ഇൻസ്റ്റാൾ ചെയ്യണം. അങ്ങനെയാണ് അതിൻ്റെ പരിപാടികൾ. നമുക്ക് നമ്മുടെ താറിടുക, ഇത് നമ്മുടെ ഒരു JDM വണ്ടി പോലെ ഉണ്ടല്ലോ. അതായത് ജപ്പാൻ സാധനം. അതെ, അത് തന്നെയാണ് സംഭവം. സത്യം പറഞ്ഞാൽ ഈ ഗെയിമിൽ മ്യൂസിക് വേണ്ട. സത്യം പറഞ്ഞാൽ ഈ ഗെയിമിൽ നമുക്ക് നടന്നു പോകാനാണ് രസം. നടന്നു പോകുമ്പോഴാണ് ഈ ഗെയിം ശരിക്കും ഒരു എന്താ പറയുക, ഇതിൻ്റെ സെറ്റിംഗ് ഒക്കെ കണ്ടില്ലേ. സാൻ ഫ്രാൻസിസ്കോ ആണ് സെറ്റിംഗ് കണ്ട, ആ സൈഡ് കണ്ട, നമുക്ക് സ്കൈ ലൈൻ കാണണ്ട സാൻ ഫ്രാൻസിസ്കോ. നമുക്ക് പോകേണ്ട സ്ഥലം ഫോൺ എടുത്തിട്ട് പാർക്ക് ചെയ്തേക്കുന്നുണ്ട്. നട റോഡിലാണ് നമ്മൾ പാർക്ക് ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു സ്ഥലം കാണുന്നുണ്ട്, അതുപോലെ ഇവിടെ ഒരു സ്ഥലം കാണുന്നുണ്ട്. റിസർച്ച് പോയിന്റ്. ആദ്യം നമുക്ക് ഇതൊന്ന് മൊത്തം കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യാം, അതാണ് നല്ലത്. മിഷൻ തന്നെ ഫസ്റ്റ് കളിക്കുമ്പോൾ ഒരു ബോറടി അല്ലേ. ഫസ്റ്റ് മിഷൻ കളിച്ചു, പക്ഷെ അത് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. ചെറിയൊരു എന്താ പറയുക, 80+ ആണ്. അപ്പോൾ നമ്മൾ അതവിടെ കട്ട് ചെയ്തു. അത് മാത്രമല്ല, ഇൻട്രോ മിഷൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്യാഞ്ഞത്. നമുക്കത് മാത്രമല്ല, നമുക്ക് കാറ് വരെ കാറുകളും ഒക്കെ നമുക്ക് ഇതിൽ ഹാക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ ഒന്ന് നിർത്തിയാലോ. ഇതിൽ മെയിൻ സംഭവം അത് മാത്രമല്ല. ആഹാ, നോട്ടെ, കൊള്ളാലോ. നമുക്കൊന്ന് ഓഫ് റോഡ് ചെയ്ത് നോക്കിയാലോ. ഇതിൽ സി അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും കാറിൻ്റെ ഉള്ളിൽ. കണ്ടോ, വേണ്ടോ? അങ്ങനെന്തിനാണ് പാട്ട് വെക്കണ? ഇത് കയറാൻ പറ്റാവോ? അല്ല, ഇത് ചെറിയ പരിപാടിയാണ്. ഇതിൽ മെയിനായിട്ടുള്ള സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മെയിനായിട്ട് എൻ്റെ ഹൈലൈറ്റ്, എൻ്റെ ഫേവറേറ്റ്സ് പാട്ട് ഏതെന്ന് വെച്ചാൽ, ഫേവറേറ്റ് പാട്ട് കാണിക്കാൻ പറ്റിയ സ്ഥലം പോലും ഇവിടെ കാണില്ലല്ലോ. ഓക്കെ, ഇതിൻ്റെ ഫേവറേറ്റ് പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഒന്നും ആവണില്ല. ഇത് ശരിക്കും ഇതിൽ പാർക്കോറും കൂടിയും ഇതിലവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരിക്കും 2014 ഇറങ്ങിയ ഗെയിമാണ് ഇത്. ഞാൻ അന്നൊരു 2-3 മിഷൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അത് അങ്ങോട്ട് കളിക്കാൻ പറ്റിയില്ല. അതിനപ്പുറത്തേക്ക് സിസ്റ്റം അടിച്ചു പോയി. നല്ല സെറ്റിങ് അടിപൊളിയാണ്. സാൻ ഫ്രാൻസിസ്കോ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അടിപൊളിയാണല്ലോ, നമുക്കറിയാം. ഇവിടെ ഒന്ന് ഓടിച്ചാടാനുള്ള സ്ഥലം പോലും ഇല്ലല്ലോ. കണ്ടോ, ഇതാണ് സംഭവം. ചാടാൻ പറ്റിയ സ്ഥലം, കാറ് ഹാക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് വന്നിട്ടില്ല. അതായത് അൺലോക്ക് ആയിട്ടില്ല എന്ന് തോന്നുന്നു, ഐ തിങ്ക്.
അവിടെ ചായ റെഡി ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഒരു ചായ റെഡി ചെയ്യാം. ചേട്ടാ ചായ ഉണ്ടോ? അപ്പൊ എക്സിറ്റ് വേറെ വഴിയാണോ അത്? എന്താലേ ആ ഒരു എന്താ പറയാ ഒരു വ്യൂ, ഒരു എന്താ പറയാ ഗെയിമാണെങ്കിൽ കൂടി ആ ഒരു സാൻ ഫ്രാൻസിസ്കോയുടെ സ്കൈ ലൈൻ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക രസം തന്നെയാണ്. സാൻ ആൻഡ്രിയാസിൽ സാൻ ഫിറോ എന്നും പറയും. അപ്പം നമുക്ക് ഇപ്പോൾ ഹാക്കിങ്ങിൻ്റെ മെയിൻ സംഭവമാണ് ചില. അപ്പോൾ അവിടെ ഇവിടെ നിന്നിട്ട് നമുക്ക് ഈ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പോകും. മിഷൻ കളിക്കുമ്പോൾ മനസ്സിലാവും ഇതിൽ ഇതിൽ ഡ്രോണും അതുപോലെ നമ്മുടെ താഴത്തു കൂടി പോകുന്ന കുറേ പരിപാടികളാണ്. അതിൻ്റെ പേരൊക്കെ മറന്നുപോയി. നമ്മുടെ വണ്ടി ഇവിടെ തന്നെ ഉണ്ടല്ലോ. നമുക്കൊന്ന് മല കയറിയിട്ട് വരാം. അക്കാണും ആ മലയും. അതായത് വലിയൊരു വീട്ടിക്കുള്ള സ്ഥലം. അതായത് ഇവർ ഈ ഗെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോകം മൊത്തം കണക്റ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് മിഷൻ തന്നെ അങ്ങനെയാണ് അതിൻ്റെ സംഭവം. അതായത് നമ്മുടെ ഡാറ്റാസ് നമുക്ക് ഒരു സ്ഥലത്ത് പോയി ഹൈഡ് ചെയ്യാനുള്ള ഇതില്ല. കാരണം നമ്മൾ മൊത്തം കണക്റ്റഡ് ആണെന്നാണ് ഇവർ പറയണത്. പറയണല്ല, സത്യമാണ് സംഭവം. ഓക്കെ, ഹോണാണല്ലോ. നമുക്കൊന്ന് ഓഫ് റോഡ് കയറിയാലോ. ഓ, ഓഫ് റോഡിന് പറ്റിയ സ്ഥലം. നമ്മൾ റിയൽ ലൈഫിൽ വണ്ടി ഓടിക്കുമ്പോൾ ഇതേപോലെ തന്നെയാണ്. അതായത് ഓഫ് റോഡിംഗ് എന്നല്ല, മൊത്തം വണ്ടി മൊത്തം കൊളാവും. ആഹാ, കൊള്ളാലോ. ഇങ്ങനെയാണ് അപ്പൊ നമ്മ ഓഫ് റോഡിംഗ് ചെയ്യേണ്ടത്. റോഡവിടെ പോയി പോയി അവിടെ കണ്ടൊക്കെ എത്തിയാലോ. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. രാജ മോനെ, ഹലോ ചത്ത. ഹേ ഹേ, കം ഓൺ മാൻ, പുറത്തേക്ക് ഇറങ്ങും. ആളവിടെ പോയി. ആരോ വണ്ടി ഇടിച്ചിട്ടാണ് ചേട്ടാ ഞാൻ അവിടെ നിർത്തിയത്. ഇറങ്ങടോ, ഞാൻ തന്നെ കൊണ്ടാവാൻ വേണ്ടിട്ടല്ലേ വന്നത്. അപ്പൊ മറ്റേ വെപ്പണം അവിടെ പോയി. Hello, we need an ambulance here.
ആംബുലൻസ് ആണെങ്കിൽ ഓക്കെ, ഇപ്പൊ പോലീസ് വണ്ടി ആണെങ്കിൽ തീർന്നു ചേട്ടാ. വണ്ടി ഒന്നുമില്ല ഒന്നുമില്ല, പോലീസ് വരുന്നതിനടപ്പോ ഒന്ന് വിളിച്ചതാ ചേട്ടാ. താങ്ക് യു ചേട്ടനെ ചേച്ചിയായിരുന്നു. സാൻ ഫ്രാൻസിസ്കോ നഗര കാഴ്ചകളിലേക്ക് നമുക്ക് പോണ്ടേ? സോറി സോറി ചേട്ടാ, സോറി ചേച്ചി, ഭയങ്കര ഡ്രൈവിംഗ് ആണല്ലോ. വണ്ടി കൊളായി. ഓ നമുക്ക് പറ്റിയ വണ്ടി ഇവിടെ കിട്ടും. ആടാ ഇതെനിക്കെന്ത്, നീ പോട്ടെ. മുരളിയോ? സോറി. ശ്രദ്ധിക്ക, കാരണം അവര് അവിടെ പറയാ, അതായത് നമ്മിപ്പോ ഷൂട്ട് ചെയ്ത ആളെ റിപ്പോർട്ട് ചെയ്താണത്. നമ്മ ഹാക്കർ ആയാലും നമുക്ക് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ബൈക്ക് തന്നെ മക്കളെ, സത്യം പറയാം നമ്മക്ക് ഗെയിം കളിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂവിന് വേണ്ടിട്ടാ, അതായത് ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയാണ്, അതൊന്നുമല്ല. അത് നമ്മുടെ ഇവിടെ മാത്രമാണ് ഗെയിം കളിക്കുന്ന ഒരു വില ഇല്ലാത്തുള്ളൂ, അതായത് വലിയ പോത്ത് പോലെ വളർന്നൊരു ഗെയിം കളിക്കാനിരിക്കുന്നു പറയും. ഇതൊക്കെ ശരിക്കും 18+ ഗെയിമാണ്, അതായത് 18 വയസ്സിന് മേലുള്ള ഒരു കളിക്കുന്ന ഗെയിമാണ്. ഇതിന്റെ ഇപ്പൊ ഇങ്ങള പോവത്. ഓക്കെ ഐ തിങ്ക് ഇതിലാണെന്ന് തോന്നുന്നു. ഇതാണ് നമ്മുടെ ഗോൾഡൻ ബ്രിഡ്ജ്, സാൻ ഫ്രാൻസിസ്കോയിലെ ലാൻഡ്മാർക്ക്. സാൻ ഫ്രാൻസിസ്കോയിലെ ഒരു എന്താ പറയാ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഗോൾഡൻ ബ്രിഡ്ജ് ഇതാണ്. ഇതിനെ താഴേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റും കേട്ടോ. സാൻ ഫ്രാൻസിസ്കോ പാതയിലൂടെ നമ്മൾ നടന്നു ചേ പോകുന്നു. അയ്യേ ആളി ഡേവിഡ്സൺ കൊണ്ടിട്ട്, ഞാൻ ആളി ഡേവിഡ്സൺ അല്ല ക്രൂയിസർ ബൈക്കും കൊണ്ടിട്ട് ഞാനാളെ കവർ ചെയ്ത് പോയല്ലോ. ഇതിൻ്റെ താഴെ കുറേ സ്ഥലങ്ങളുണ്ട്, അടിപൊളിയാണ്. അതായത് നമുക്ക് ഈവനിങ് ടൈമൊക്കെ, അതായത് ഈ ഗെയിമിലത്തെ ഈവനിങ് ടൈം എന്നൊക്കെ പറയുന്നത് നല്ല രസമാണ്. ഏകദേശം ഈ ടൈമിനാണ് തോന്നുന്നു 8:11 ഇത് AM. അങ്ങനെ എത്തത് നമുക്ക് വണ്ടി മാറ്റാം. ഈ വണ്ടി എടുത്ത് തരാം. അയാളായാലും വലിയ ബുദ്ധിയുള്ള ആളാണല്ലോ ചേട്ട. വണ്ടി വണ്ടിയാണ് പാട്ട് വേണ്ട. വെൽക്കം ടു സാൻ ഫ്രാൻസിസ്കോ. വെറുതെ ചിലണ്ടൊക്കെ പോയടിക്കാം ഒരു ദിവസം. ഇതാണ് നമ്മുടെ വ്ളോഗിങ്, അതായത്
എന്താ പറയുക, നമുക്ക് സിറ്റിയിൽ കണ്ടറിയാനുള്ളത്, സിറ്റിയിൽ കണ്ടറിയാണെങ്കിൽ അങ്ങനെ കയറിയാൽ പറ്റില്ല. ഡൗൺ ടൗൺ മറ്റേത് ഗോൾഡൻ ഗേറ്റ് പാർക്കിലേക്കാണ് ഐ തിങ്ക്. അതിലെ പോയി കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ബ്രിഡ്ജിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. സിറ്റിയിലേക്ക് നമുക്ക് പിന്നെ പോവാം. ഹോൺ അടിച്ചതാ, ഞാൻ ജി ടി എയുടെ ഓർമ്മയിലേ ഈ അമർത്തി എഫ് ആണെന്നുള്ള കാര്യം മറന്നുപോയി, ചാറ്റിക്ക് ആണെന്നുള്ള കാര്യം. അവരെന്ത് ഇതിലാണ് അവ ടീ കൊടുത്തത്? ടീ ഫോർ ടോൺ, ടോൺ അല്ലല്ലോ. ഓ സോറി സോറി ചേട്ടാ, ഞാൻ സാൻ ഫ്രാൻസിസ്കോയിലെ പുതിയതാണ്, ഞാനൊന്ന് ശരിയാവുള്ളൂ. എവിടെയാണ് ഗോൾഡൻ ബ്രിഡ്ജ്? ഗോൾഡൻ ബ്രിഡ്ജ് ഉണ്ടായിരുന്നല്ലോ ഇവിടെ, എവിടെ പോയത്? കാഞ്ചിയാം ദൈവം നമ്പുരാൻ അറിയാം, ഇതിലൊക്കെ അറിയിക്കാലോ. പൗലോസ് ഞാൻ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജാണ് നോക്കണ കേട്ടോ, മാപ്പിലിട്ട് പോവാം. പക്ഷെ ഞാൻ ഫസ്റ്റ് തന്നെ മാപ്പിലിട്ടുണ്ടാന്ന് വെച്ചിട്ടാണ്. നമ്മളാൽ കണ്ടിപ്പടി വന്നു, അവനെ വന്നു കിട്ടില്ലേ. നമ്മുടെ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്, ഓ ഇത് ബ്രിഡ്ജിൽ കയറുന്ന വഴിയാണല്ലോ. ഇതിനാണ് ഈ വളഞ്ഞു വന്നത്, ഇതിലങ്ങോട്ട് കയറിയാൽ മതിയിരുന്നില്ലേ. ഓ ഫേമസ് ഫോട്ടോഗ്രാഫ്സ്, ഇങ്ങനത്തെ കുറേ ഫോട്ടോഗ്രാഫ്സ് കണ്ടിട്ടുണ്ടാവും. ഇതേതാ, ഇത് പണ്ടത്തെ സാൻ ഫ്രാൻസിസ്കോയിലെ ആൾക്കാർ ജീവിച്ചിരുന്ന കണ്ടു പറഞ്ഞത്. ഇന്ന് മലയാളം എഴുതി വെച്ചിരിക്കുന്നത് കന്നൽ കഥ കഥ 580 മറ്റേ എന്താ പറയുക, അണ്ടർവേൾഡ് ടീംസ് ഒക്കെ ഉണ്ടാവുന്ന സ്ഥലമാണിത്. അയ്യോ ഇത് മറ്റേ ടീംസാണ്, ഇവിടെ നിൽക്കണ്ട പണിപാള്. രാത്രി പറയല്ലോ, പിന്നെ നല്ലൊരു ഫോട്ടോ ആണിരുന്നു. ചേട്ടാ ഇവിടെ നിൽക്കണതിന് പ്രശ്നമുണ്ടോ? എൻ്റെ മോനെ, ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ സാധനമൊക്കെ ഒന്ന് കാണണം. നമ്മിപ്പോൾ നേരിട്ട് കണ്ടില്ലെങ്കിലും ഒന്നാമത് കുറവാണ്, അതുകൊണ്ട് നേരിട്ട് കണ്ടില്ലെങ്കിലും നമ്മൾ ഗെയിമിലെങ്കിലും കാണണ്ടല്ലോ. അതാണ് നമ്മുടെ ഗോൾഡൻ ബ്രേക്ക് ബ്രിഡ്ജ്. എന്താ ലൈസ് സംഭവം? ഒരു അത്ഭുതം തന്നെ. അയ്യോ അവിടെ പിള്ളേരിക്കുന്നു കേട്ടോ. ബേക്കർ ബീച്ച്, ഇവിടെയാണ് ബേക്കറികൾ. അതായത് പിള്ളേർ ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് വന്നിരിക്കുന്ന സ്ഥലമാണിത്. ഈ ആച്ച ഏത് കോടീശൻ്റെ ഈ ആച്ച അവിടെ എടുക്കുന്നത്, എന്താ പൊന്തി നിൽക്കുക. ചേട്ടാ ഹേ ഇരുന്നോ മക്കളെ, മലയാളം അറിയോ? മലയാളിയാണോ? മലയാളിയാണോ? എന്താ അന്യന്മാരോട് പെരുമാറണമല്ലേ, നമ്മൾ ഈ നാട്ടിലേക്ക് പുതിയ വന്നുള്ളൂ. ഇവിടെ ബൈക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, അതായത് ബൈക്ക് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് തിരിച്ചു കൊണ്ടുപോകാണ്ട് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ടാവും, കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, അവിടെ നിന്ന് വീണുണ്ടാവേ. ചേച്ചി ഒറ്റയ്ക്കാണ്, ഞാൻ പോയി കമ്പനി കൊടുക്ക. ചേച്ചി മനസ്സിലായി, നമുക്ക് അവരുടെ ഫോണ് ഹാക്ക് ചെയ്തിട്ട് അവരുടെ ഓഡിയോ കിട്ടും. അവരുടെ ഫോൺ ഹാക്ക് ചെയ്ത് ഞാൻ അവർ സംസാരിക്കണം, നമുക്ക് ലൈവിൽ കേൾക്കാം. വേണ്ട വേണ്ട വേണ്ട, മതി മതി. എസ്കേപ്പ് അടിച്ചു, എനിക്ക് വേണ്ട നോക്കളാ. ഇതിൽ നമ്മൾ നേരത്തെ, അതായത് ഇൻട്രോയുടെ ടൈമിൽ നമ്മൊരു സ്ഥലത്ത് വന്നിരുന്നു, അത് ഇതൊന്നും എനിക്കൊരു പിടി കിട്ടില്ല. അതായത് നമ്മൾ വന്നല്ല, അതൊരു ഇൻട്രോ സീനാണ്. അയ്യോ മൂണ് കണ്ട, മൂണും ഗോൾഡൻ മേറ്റ് ബ്രിഡ്ജും ഒരു ചായ. ഓ ചായ സാൻ ഫ്രാൻസിസ്കോയിൽ ഇവിടെ പാരാ ചായരാ. ഒളിച്ചു പോയാലോ.
ചേട്ടനും ഒറ്റയ്ക്കുള്ളൂ അല്ല അല്ലേ. എന്തവിടെ നിൽക്കാൻ പള്ളി മക്കളെ? സാൻ ഫ്രാൻസിസ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, അല്ല അപ്പോൾ ഇത് പുതിയ ടെക്നോളജികളും എന്താ പറയുക, ഒരു നമ്മുടെ ബാംഗ്ലൂരൊക്കെ പോലെ, ബാംഗ്ലൂരല്ല ഞാൻ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അതൊരു ഡ്രീം പ്ലേസാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സാൻ ഫ്രാൻസിസ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ, ചേ ഇന്ത്യ, നമ്മുടെ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്. ഞാൻ ഫോട്ടോ 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 സെൽഫി സെൽഫി ഷോർട്ട് ഫിലിം കംപ്ലീറ്റഡ്, സെൽഫി വിത്ത് ബോയ്സ്. നമുക്ക് അല്ലെങ്കിൽ ഒരു ഫോട്ടോ കൂടി എടുക്കാം. ബാക്ക് ക്യാമറ നല്ലൊരു ഫോട്ടോ വേണല്ലോ. നമുക്ക് ഇതും വേണം ഇതും വേണം. ഫിൽറ്റേഴ്സ് ഉണ്ട് കേട്ടോ, നമുക്ക് വേണമെങ്കിൽ ഫിൽറ്റേഴ്സ് ഒക്കെ ഇടാം. നമ്മളെ പോലത്തെ പിള്ളേർ തന്നെയാണ് ഇത് കളിക്കുന്നത്. പിന്നെ എന്താ ചേച്ചേ, ഗാലറി ഉണ്ട്, ഗാലറി കയറിയല്ലോ. ചെക്കൻ്റെ പുളി സാധനങ്ങളുണ്ട, പുളി. ഓഹോ, ഓടേണ്ട അവസ്ഥയല്ലോ. റണ്ണിങ് ആണ്, റണ്ണിങ്. ഇത് നമ്മുടെ വ്യൂ വേണ്ട, അതായത് ഇതിനെ എന്തോ നെറ്റ് ഹാക്കിങ്, നെറ്റ് ഹാക്കിങ് അങ്ങനെ എന്തോണോ ഇവർ പറയണത്. നമുക്ക് അയ്യോ, റോട്ടിൽ കൂടിയാണ് നടക്കുന്നത്. ഞാൻ വെച്ചത് ഫുട്പാത്തായിരിക്കുന്നു, അഡ്വർടൈസ്മെൻ്റ് പോണം. ഇവിടെ കണ്ടിട്ടിരുന്നാലോ ഇരിക്കണ ആരും പറഞ്ഞതായി പിള്ളേർ കൂട്ടിരിക്കും. പിള്ളേരെ ഏയ് കളി 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 നത്തിയിട്ട്. ഓ ഞാൻ വരണില്ല, ഞാൻ വരണി ചോഞ്ഞു ഞാൻ വന്നിട്ട്. സോറി 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 സോറി. പാമ്പുണ്ടാവും അവിടെ. ഏതാ വീടിൻ്റെ മുമ്പത്തൊക്കെ എത്തിയാലോ. വീട്ടുകാരേ സോണറേ, അതാണ് അവസ്ഥ. ഇതിൽ കാറൊക്കെ ആക്കിയാൻ പറ്റും, പക്ഷെ ഇപ്പോൾ അതാണുള്ളൊക്കെ ആയിട്ടില്ല. ഇതിൽ മിഷൻസൊക്കെ കംപ്ലീറ്റ് ചെയ്താലേ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയുള്ളൂ. നമ്മുടെ ഡ്രോണൊക്കെ ഉണ്ട്, നമുക്ക് ഡ്രോണൊക്കെ കിട്ടും അടുത്തതിൽ. പൊളിയിട്ടാവാണ് ഇത് ഗെയിം. ഇത് ഞാൻ ഇതിൻ്റെ ഒപ്റ്റിമൈസേഷൻ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അത് കാരണം ഒരുപാട് നെഗറ്റീവ് ഫീഡ്ബാക്ക് കിട്ടി ഗെയിമിന്. പക്ഷേ ഇതിൻ്റെ സെറ്റിംഗ് ഒക്കെ നല്ല രസമാണ്, അതായത് എന്താ പറയുക, അതന്നെ. അപ്പം നടക്കണത് വെറുതെ, നടന്ന് നടന്ന് പെട്ടു, ഒരു വണ്ടി പോലും ഇല്ലല്ലോ. എന്തോട്ടത്, ഇതിൽ അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ട്. ഇത് കണ്ട നമുക്ക് ഇപ്പോൾ അവിടെ ഒരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഈ സാധനം ഓണാക്കിയിട്ട് ഇപ്പോൾ എന്താ പറയാം, കണ്ട അവിടെ അവിടെ ഒരു ഇത് വന്നില്ല. അപ്പോൾ ആൾ അവിടെ എടുത്തെത്തുമ്പോൾ അത് പൊട്ടിത്തെറിക്കും. ചെറിയ ചെറിയ കലാപരിപാടികൾ. ഒരു കാറ് കിട്ടിയിരുന്നെങ്കിൽ ആ അതെ കിട്ടും. അയ്യോ നല്ല രസമുണ്ടല്ലേ. ഓ തോക്കെടുക്കാമല്ലോ പറഞ്ഞേ. മാക്രോ ഫോട്ടോഗ്രാഫി ഉണ്ടോ? പോർട്രേറ്റ് ഉണ്ട്, മക്കളെ പോർട്രേറ്റ് ഉണ്ട്, ഫിൽറ്റർ ഉണ്ടല്ലോ. ഐ നമ്മളവിടുത്തെ കുറേ പേർക്ക് പറ്റും ഫിൽറ്റർ. ചെറിയ സംശയം. അയ്യോ ചേട്ടാ, ഇതെൻ്റെ കാറാണ്. ഹാക്കിങ്ങിൻ്റെ ആണല്ലോ കയറ്റില്ല തോന്നുന്നു കേട്ടോ കാറിന്. പോടോ പോടോ പോടും, തൻ്റെ റൈഡർ ഇങ്ങനെ വണ്ടി തുറന്നിട്ടിട്ട് പോണ് ആളുടെ ഒരു സംഭവം. നമ്മത് ഓഫ് ചെയ്തു, സിഗ്നൽ ഓഫ് ചെയ്തു, ഞാൻ എല്ലാവരും അവിടെ സ്റ്റക്ക് ആവും. ഇതെന്താ അതിൻ്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ അമ്മേ, യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പോലീസൊക്കെ നമ്മളെ ചേസ് ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് സിഗ്നൽ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പോലീസിന് കവർ, അല്ല പോലീസിന്
അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്കങ്ങനെ ലോക്ക് ചെയ്തിടാം, സിഗ്നൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, ഓണാക്കി ഓഫ് ചെയ്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യാം, ട്രാഫിക്ക് ഭയങ്കരമായിട്ട് ഇതാവും. അപ്പോൾ ആൾക്കാർക്ക് ക്രോസ് ചെയ്യാൻ, പോലീസുകാർക്ക് കവർ ചെയ്യാൻ പറ്റില്ല, നിറച്ച് ട്രാഫിക് ആവുമല്ലോ. ഞാൻ ഫോട്ടോ എടുത്തൊരു പിതാവല്ലോ. ഓക്കെ അവിടെ പഠിക്കാൻ വന്ന പിള്ളേരാണെന്ന് തോന്നുട്ടോ. എന്തോ തുറന്നു പറച്ചിലുകളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. ഡ്രസ് ഷോപ്പാണല്ലോ. നമ്മ നേരത്തെ അവിടെ ഒരു സംഭവം ഹാക്ക് ചെയ്തിട്ടേന്നില്ല, അത് പൊട്ടിത്തെറിച്ച കാലിഫോർണിയ. നമ്മുടെ ഡ്രസ്സാണിത്, നമ്മുടെ എന്താ പറയാ, നമ്മൾ ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഒരുമാതിരി ഇതായല്ലോ, എന്താ പറയാ, ബാഗ് ഓൾറെഡി ഉണ്ട്. മാസ്ക് വേണ്ട, കൊറോണയാണ്, മാസ്ക് വേണ്ട. ഹാറ്റ്, അയ്യായിരത്തി തൊള്ളായിരം സംതിങ്, ഇത് ഉണ്ട്. അതെല്ലാം ബ്ലാക്ക് അടിക്കാം, ബ്ലാക്ക് അടിച്ചിട്ട് അടിക്കാം. ടോപ്പ് വരണം വരെ നോർമൽ സംഭവം അടിച്ചോളാം, കുറച്ച് ഫ്രീക്ക് ആക്കിയാലോ, ഫ്രീക്കല്ല കുറച്ച് കളർ കളർഫുൾ ആക്കിയാലോ. ഇത് മാത്രമേ ഉള്ളൂ ചേട്ടൻ, പാൻ്റൊന്നുമില്ല. എന്താ സംഭവം, ആളെ ബാങ്ക് മണി നമ്മൾ പൊക്കി. ആള് ഫ്രീക്ക് ആയില്ലേ, പൊളി അല്ല ഫ്രീക്ക്, എന്ത് പറഞ്ഞാൽ ഇതന്നെ വായിൽ വരുള്ളൂ. ഞാൻ തന്നെ മൂന്ന് ബാക്കി ചെയ്താലോ വീട്. യോ പാവ നടലി. അപ്പം ഞാനിത് ഇവിടെ എൻ്റെയാണ് ഈ വീഡിയോ, കാരണം ഇനി നമുക്ക് സ്ഥലങ്ങൾ ഇങ്ങനെ പ്രത്യേകിച്ച് കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട്, പക്ഷേ നമ്മൾ വീഡിയോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ എൻഡ് ചെയ്തിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് പൊളിക്കാം. സാൻ ഫ്രാൻസിസ്കോ എന്ന് പറഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസാണ്, അപ്പോൾ നമുക്കൊരു ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ. അപ്പോൾ നമുക്കിത് ഇവിടെ എൻഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് അവിടെ കിടക്കും, അവിടെ കിടക്കും. വീഡിയോ അവസാനിക്കാന്ന് വെച്ച് ഭയപ്പെട്ട ഒരു പെണ്ണൊന്ന് കാണിക്കണില്ല അവസ്ഥ. നമ്മുടെ മറ്റേ പണ്ണിൻ്റെ പോലെ ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ എൻ്റെയാണ്, അടുത്ത വീഡിയോ വരും. നമ്മൾ പ്രാദേശിക പോലെ തന്നെ ഉണ്ട്, വ്ളോഗ് പാട്ടിട്ടു, നമ്മൾ ഫുഡ് വ്ളോഗ് ചെയ്യുന്നുണ്ട്, അതുപോലെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്. ആ അതായാലും ഇൻക്ലൂഡ് ചെയ്യാമല്ലോ, പ്രശ്നമൊന്നുമില്ല, അത് ഇൻറ്റിഗ്രേറ്റഡ് പാർട്ടാണ്. നമ്മൾ ആൾക്കാരായിരിക്കും നമുക്ക് മെൻ്റലാണെന്ന്, പക്ഷേ നമ്മൾ കൊറോണ ടൈമിൽ ഇങ്ങനെയൊക്കെ അല്ലാണ്ട് വേറെ ഒന്നും നടക്കില്ല. ഓ മോഷൻ പിക്ചർ, ഇതാണ് സ്റ്റുഡിയോ. ആ അത് സ്റ്റുഡിയോ ആണല്ലോ, അവിടെ അപ്പോൾ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ തിരിഞ്ഞ് തന്നെ സ്റ്റുഡിയോ മൽകാണ്. ഞാൻ ചെയ്തതാണ്. അപ്പോൾ അതാണ് നമ്മുടെ സംഭവം. ഞങ്ങൾക്കൊരു ചെറിയൊരു പാർക്ക് സംഭവം ചെയ്യാൻ പറ്റും നോക്കിയിട്ട് വീഡിയോ എൻ്റെ ചെയ്യാം. രക്ഷയില്ല, നമ്മുടെ സാൻ ഫ്രാൻസിസ്കോ എന്ന് പറഞ്ഞ ഒരു ഡ്രീം പ്ലേസാണ്. ചേട്ടാ പട്ടിനോട് കണ്ടാ
അർജുൻ നീ എന്താ ഇവിടെ? That's a good doggy. Don't shoot. ഫോട്ടോ എടുക്കട്ടെ? എനിക്ക് ഫോട്ടോ ഫോട്ടോ ചേച്ചി ഫോട്ടോ 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 കുട്ടി അങ്ങോട്ടേക്ക. അപ്പൊ ഞാൻ ഈ കുട്ടിയുടെ പുറകെ പോയിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ നിർത്താണ് കുട്ടി. ആ ശരി, ഞാൻ വന്നടിച്ച് സോറിന്ന് കുട്ടി. കൊള്ളാം കുട്ടി നിൽക്കൂ. ഞാൻ പറയട്ടെ, ഷാർജ വീട്ടിലെ ഷാർജയിലെ ചെറിയ വീട്. ഏയ് അങ്ങോട്ട് കൂടി. എൻ്റെ ഷാർജയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയം. മഞ്ഞ ഡ്രസ്സിട്ട് തന്നെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഓക്കേ.